ഭാര്യാഭർത്താക്കൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു, സ്കലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം കഫാറത്ത് കൊടുക്കണം. അഞ്ച് വലിയ കാര്യങ്ങൾ, അപകടങ്ങൾ, അതിലൂടെ അത്തരം ആളുകൾക്ക്, ദമ്പതികൾക്ക് സംഭവിക്കുകയാണ്. ഒന്ന്, അൽ ഇസ്മു, അയാൾ കുറ്റക്കാരനായി. അരുതാത്ത പ്രവൃത്തി അയാൾ നോമ്പിന്റെ പകൽ ചെയ്തു, അതുകൊണ്ട് അയാൾ കുറ്റക്കാരനായി, അയാൾക്ക് തൗബ ചെയ്യണം. രണ്ടാമത്തത്, അയാളുടെ നോമ്പ് പോയി എന്ന അപകടം അതിലുണ്ട്. മൂന്നാമത്തത്, അയാൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ തന്നെ അയാൾ തുടരണം. ഇനി ഏതായാലും ഇങ്ങനെ പോയില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾ അത് ഈസിയായി കാണാൻ പാടില്ല. അതുപോലെ തന്നെ നാലാമതായി, അയാൾ ആ നോമ്പ് നോറ്റ് വീട്ടണം. അന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ അദ്ദേഹം നോമ്പ് നോറ്റ് വീട്ടണം. അതിൻ്റെയും പുറമേ വുജൂബുൽ കഫാറ, അതും അയാൾക്ക് നിർബന്ധമാണ്. കഫാറത്ത് നിർബന്ധമാണ്. എന്താ കഫാറത്ത്? ഒന്നുകിൽ ഒരടിമയെ മോചിപ്പിക്കലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരടിമ എന്ന് പറയുന്ന സമ്പ്രദായമില്ല, അതുകൊണ്ട് അടിമ മോചനം നടക്കുന്നില്ല. എന്നാൽ അതിന് കഴിയില്ലെങ്കിലോ, അതിന് സാധ്യമാകാത്ത ഘട്ടത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഫസിയാമു ശഹ്റൈനി മുതതാബിഈൻ, രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം. എത്ര ഗൗരവാണെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. രണ്ട് മാസം തുടർച്ചയായി 60 ദിവസത്തെ തുടർ നോമ്പെടുക്കണം. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അപ്പൊ എത്രയതിൻ്റെ ശിക്ഷ, എത്രയായിരിക്കും അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. രാത്രിയിലെ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ, പകൽ സമയത്ത് നോമ്പുകാരൻ അത് പാടില്ല. അതുകൊണ്ട് തന്നെ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര പ്രയാസകരമാണ്, ആലോചിച്ചു നോക്കണം. അപ്പൊ രണ്ട് മാസം തുടർച്ചയായി നോമ്പ്, അതല്ലെങ്കിലോ, അതിന് സാധ്യമായില്ലെങ്കിൽ ഫൈത്വാബു സിത്തീന മിസ്കീന, 60 മിസ്കീന്മാർക്ക്, അഗതികൾക്ക് അയാൾ ഭക്ഷണം നൽകണം.